കഴിഞ്ഞ ദിവസം പി ഡബ്ല്യു ഡി അധികൃതർ ഫോർട്ട് കൊച്ചിയിലെ അമരാവതി റോഡിൽ ഒരു കാന പണിയാനായി വന്നിരുന്നു. ദാ ഈ കാണുന്ന രീതിയിലാണ് അവർ കാന പണിഞ്ഞിട്ടിരിക്കുന്നത്. സംഭവത്തെക്കുറിച്ച് കൂടുതൽ വിശദാംശങ്ങൾ നൽകാനായി നമ്മളോടൊപ്പം ഉള്ളത് പൊതുപ്രവർത്തകനായ ഹാരിസബുവാണ്. നമുക്ക് ഹാരിസബുവിനോട് ചോദിക്കാം എന്താണ് സംഭവിച്ചതെന്ന്. എന്തായിരുന്നു? അതായത് കഴിഞ്ഞ ദിവസം ആണ് ഇതിൻ്റെ വർക്ക് തുടങ്ങിയത്. രാത്രിയാണ് വർക്ക് പോലെ തുടങ്ങുന്നത്. അപ്പോൾ ഈ വീട്ടുകാരൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞങ്ങൾക്ക് ഇവിടെയുള്ള സംവിധാനങ്ങളെല്ലാം ചെയ്തു തരണം, വഴിയിലൊന്നും അഴുക്കിടരുന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇവർ രാവിലെ എഴുന്നേൽക്കുമ്പോൾ കാണുന്ന എന്താണ്, ഇവിടെ മല പോലെ മണ്ണ് കൂട്ടിയിട്ടേക്കണം. ഈ പല വീടുകളുടെയും വാട്ടറിൻ്റെ കണക്ഷൻ കട്ടായിരിക്കുന്നു. ഈ പോസ്റ്റുകളെല്ലാം ഏത് സമയത്തും വീഴാവുന്ന തരത്തിലാണ്. ഇപ്പോൾ ഇത് ടെലിഫോണിൻ്റെ പോസ്റ്റ് വീണ് കഴിഞ്ഞു. പല പോസ്റ്റുകളും അപകടാവസ്ഥയിലാണ്. ഇതവിടെ ഉള്ള ഷോപ്പാണ്, അതിൻ്റെ ഏത് സമയം ഇടിഞ്ഞു പൊളിഞ്ഞ് വീഴാവുന്ന അവസ്ഥയിലാണ്. അപ്പോൾ ഈ വിഷയങ്ങൾ അന്വേഷിച്ചിട്ട് ഞാൻ AE വിളിച്ചു. PWD AE വിളിച്ചിട്ട് ചോദിച്ചത് എന്താണ് ഇവിടെ ചെയ്തു വെച്ചിരിക്കുന്നത് ചോദിച്ചപ്പോൾ അവർ പറയുന്നത് അത് ഞങ്ങളത് അവരുടെ ഒരു കാണപണിയാണ്. അവിടെ കാണപണിയുന്നത് ഇങ്ങനെയാണോ, ഇലക്ട്രിസിറ്റി ബോർഡിൽ നിന്ന് ആളുകൾ വന്നിട്ട് അവർ പറയുന്നത് അവരുടെ അടുത്ത് ഇത് അറിയിച്ചിട്ടില്ല എന്ന് പറഞ്ഞു. അപ്പോൾ PWD AE പറയുന്നത് PWD റോഡിലാണ് ഇലക്ട്രിസിറ്റിയുടെ ഇതുള്ളത്, പോസ്റ്റ് ഉള്ളത്. അപ്പോൾ ഞങ്ങൾക്ക് അവരോട് ചോദിക്കേണ്ട ആവശ്യമില്ല ഇത് പണിയുമ്പോഴെന്നാണ് അവർ പറയണത്. അപ്പോൾ ഇത് ഒരു അപകടം വന്നാൽ എന്ത് ചെയ്യുന്നുണ്ട്, അപ്പോൾ അതൊക്കെ ഇലക്ട്രിസിറ്റി ബോർഡ് നോക്കിക്കോളും. അത് അവർക്ക് ഞാനൊരു ലെറ്റർ കൊടുത്തിട്ടുണ്ട്, ഇത് പോസ്റ്റുകൾ സംരക്ഷിക്കണമെന്ന് പറഞ്ഞ് അവർക്ക് എഴുത്ത് കൊടുത്തിട്ടുണ്ടെന്നാണ് അവർ പറയണത്. ഇലക്ട്രിസിറ്റി ബോർഡിൽ അവർക്ക് കിട്ടിയിട്ടില്ലെന്നാണ് പറയണത്. പക്ഷേ ഇത്തരത്തിലുള്ള അപകടകരമായ വിധത്തിലാണ് ഇവിടെയുള്ള പല വർക്കുകളും നടക്കുന്നത്. അത് CSML ആയിക്കോട്ടെ, PWD ആയിക്കോട്ടെ, പൊതുജനങ്ങൾക്ക് എന്താണ് സംഭവിക്കുന്നത് പോലെ ഇവർ നോക്കാറില്ല. ഇവർക്ക് തോന്നുന്ന പോലെ ചെയ്യുക, പിന്നെ പ്രതികരിക്കാൻ ആരെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ അവരെന്തെങ്കിലുമൊക്കെ കാണിക്കും, അല്ലെങ്കിൽ അവർ അവിടെ ഇട്ടുകൊണ്ട് പോകും. അടിയിൽ നിന്ന് അവർ തോണ്ടിയെടുത്ത് ഇപ്പോൾ ഏത് സമയം അത് വീഴാനുള്ള കണ്ടീഷനിലാണ് നിൽക്കുന്നത്. അപ്പം നമുക്കിപ്പോൾ അങ്ങോട്ട് കിടക്കാൻ പറ്റില്ല, അകത്തേക്ക് പറ്റില്ല. ഇതിപ്പോൾ ഇപ്പോൾ ഞാനിപ്പോൾ എടുത്തിട്ട് 12 വർഷമായി. ആ അത് ഈ 12 വർഷമായിട്ട് ഈ 1st ദിവസത്തിൽ ഇത് ഒരു പണിയും ചെയ്തിട്ടില്ല ഇവിടെ ആരും. ബുദ്ധിമുട്ടാണ്, ഇപ്പോൾ നമുക്ക് കിടക്കാൻ പറ്റുന്നില്ല, പേടിച്ചാണ് കിടക്കുന്നത്. കാരണം കിടന്നാൽ സ്ലാബ് താഴെ പോവും. കംപ്ലീറ്റ് അതിൻ്റെ മണ്ണൊക്കെ അടിയിൽ നിന്ന് കോരി പോയതിൻ്റെ പേരിൽ വീഴാൻ എന്നുള്ള കണ്ടീഷനിൽ നിൽക്കുകയാണ്. അടിവശം പണിയാനായിട്ട് ഇപ്പോൾ അവർ ഫില്ല് ചെയ്ത് തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഞാൻ ഇന്നലെ സംസാരിച്ചപ്പോൾ അവർ പറഞ്ഞത് ഫില്ല് ചെയ്ത് തരാമെന്ന് പറഞ്ഞത്. AE സംസാരിച്ച് ഇന്നലെ കൊടുത്ത കൗൺസിലർ സംസാരിച്ചിട്ടുണ്ടായിരുന്നു. എത്ര നാളെടുക്കും പറഞ്ഞു? നാളെടുക്കുമെന്ന് പറഞ്ഞിട്ടില്ല, അതൊന്നും പറഞ്ഞിട്ടില്ല അവർ. അത് പണിയുന്ന സമയത്ത് നിങ്ങൾക്ക് ഫില്ല് ചെയ്ത് തരാമെന്ന് പറഞ്ഞു. അതുവരെ ഞങ്ങൾ ഇപ്പോൾ പേടിച്ചിട്ടാണ് അകത്ത് കിടക്കാണ്ടിരിക്കുന്നത്. കാരണം എന്ത് ചെയ്യുന്നുള്ളൂ, കാരണം വീണ് പോവില്ലേ. പറയാനുള്ളത് ഇപ്പോൾ നമുക്കിത് പെട്ടെന്ന് നമുക്കത് ഈ കാണപണിയോട് തന്നെ അത് ഫില്ല് ചെയ്ത് നമുക്ക് ക്ലിയർ ആക്കി തരണം. അല്ലെങ്കിലേ നമുക്ക് താമസം തുറക്കാൻ പറ്റുള്ളൂ. ഇപ്പോൾ പൂട്ടിയിട്ടിരിക്കുകയാണ്. കാണിച്ചൊരു ഭയങ്കര അതിക്രമമാണ് ചെയ്തത്. രാത്രി പൂട്ടിപ്പോയതിന് ശേഷം വന്ന് ചെയ്തത്, പകലല്ല. പകലാണെങ്കിൽ നമ്മളെ സമ്മതിക്കില്ല ഇങ്ങനെ തോണ്ടിക്കാനായിട്ട്. ഇതിപ്പോൾ രാത്രി പൂട്ടിയതിന് ശേഷം 12 മണിക്കൊക്കെ വന്നിട്ട് ചെയ്ത പണിയാണിത്. നേരം വിളിച്ച് വന്നപ്പോഴാണ് ഇവിടെ കംപ്ലീറ്റ് മണ്ണൊക്കെ ഇട്ട് ഇന്നലെ സംസാരിച്ചാൽ മണ്ണൊക്കെ ഒന്ന് മാറ്റിയത്. ഇതിപ്പോൾ പണിത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഫില്ല് ചെയ്ത് തരാമെന്ന് പറയണ്, അല്ലെങ്കിൽ നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടാവും. മിനിയാന്ന് വന്ന് വൈകുന്നേരം വന്നു സ്ലാബെല്ലാം മാറ്റി. ആ സമയത്ത് കുഴപ്പമൊന്നും ഇല്ലായിരുന്നു. പിന്നെ മിനിയാന്ന് രാത്രി വന്നിട്ട് ഷവൽ വെച്ച് അത് എല്ലാം റിമൂവ് ചെയ്ത് ഒരാൾക്കും അങ്ങോട്ടും ഇങ്ങോട്ടും പോകാത്ത വിധത്തിലാക്കി വെച്ച്. രാവിലെ നോക്കുമ്പോൾ കുട്ടികൾക്ക് സ്കൂളിൽ പോകാൻ പറ്റിയില്ല, ഡ്യൂട്ടിക്ക് പോകാൻ പറ്റിയില്ല, ഒന്നും പറ്റിയില്ല. പിന്നെ രാവിലെ 10 മണിക്ക് ശേഷമാണ് ഇവർ പണിക്കാർ വന്നത്. ഇത് ഞാനാണ് പൊക്കി ഇട്ട് കിടക്കാൻ വേണ്ടിയിട്ട്. പിന്നെ അതിനെ വാട്ടർ ലൈൻ വെട്ടിയിട്ട് ഇപ്പോൾ 3 ദിവസമായി. തീരെ ഒരു തുള്ളി വെള്ളം വന്നില്ല. വെള്ളം തന്നെ വളരെ സ്ലോ കുറവാണ് വരുന്നത്. ഒരു ഗസ്റ്റ് വീട്ടിൽ വന്നു കഴിഞ്ഞാൽ അന്നത്തെ ദിവസം വെള്ളം ഉണ്ടാവില്ല. ഇത്രയും ബുദ്ധിമുട്ടുള്ള സമയത്താണ് ആ പൈപ്പും കൂടി പൊളിച്ചു വെച്ചത്. ആ വെള്ളം തീരെ ഇല്ല, വെള്ളം കിട്ടില്ല. മിനറൽ വാട്ടറാണ് ഉപയോഗിക്കുന്നത്. സുപ്രഭാതത്തിൽ നമുക്ക് ഇതൊക്കെല്ലാം പൊളിച്ചു കളഞ്ഞൊരു അവസ്ഥയിലാണ്. നമുക്ക് ജോലി എടുക്കാൻ പറ്റണില്ല. കസ്റ്റമർ വണ്ടി അകത്ത് വെച്ചിട്ട് അത് എടുത്ത് കൊടുക്കാൻ പോലും പറ്റണില്ല. ഒരാൾക്കും നടന്ന് പുറത്തേക്ക് ഇറങ്ങണമെന്നുണ്ടെങ്കിൽ ഇതണ്ടില്ല. അപ്പുറത്ത് കൂടെ വളരെ കഷ്ടപ്പെട്ടാണ് പുറത്തേക്ക് ഇറങ്ങുന്നത്. ഇപ്പോൾ ജോലിക്ക് എടുത്തിട്ട് തന്നെ 2 ദിവസമായി. ഇത് ഈ സംഭവം പെട്ടെന്ന് തീരുമാനമാവുമെന്ന് വെച്ച് പറഞ്ഞാൽ അവർ സമയം എടുക്കും എന്നൊക്കെയാണ് പറയണത്. എന്തെങ്കിലും പെട്ടെന്ന് ഒരു അസുഖം വന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അവർക്ക് പുറത്തേക്കിറങ്ങാൻ. പിള്ളേർക്ക് മഴക്കാലമാണ്. രാത്രി ആകുമ്പോൾ രാവിലെ സ്കൂളിലൊക്കെ പോകുന്ന പിള്ളേർ ഈ കാണൊക്കെ പൊളിച്ചിട്ടുകൊണ്ട് മഴയത്ത് വെള്ളം നിൽക്കുന്ന സമയത്ത് അവർ അപകടം സംഭവിക്കാനായിട്ട് വീട്ടിൽ പുറത്തേക്കിറങ്ങിയിട്ടുള്ളത്. ഭയങ്കര ബുദ്ധിമുട്ടാണ് ഇറക്കാനും. ഇപ്പോൾ സാധനങ്ങൾ ഇവിടെ കാലിയാക്കി കൊടുക്കേണ്ടിവരുന്നു. പിന്നെ അതുപോലെ കസ്റ്റമറും വെയിറ്റിംഗ് ആണ്. അവർക്കൊന്ന് സാധനമൊക്കെ കൊടുക്കാനായിട്ട് ഭയങ്കര ബുദ്ധിമുട്ടാണ്.
അവർ വിളിയോട് വിളിയാണ്. ഇപ്പം ഇങ്ങനെയൊക്കെ ഇട്ടതിനെ നമ്മെങ്ങനെ എത്രയും പെട്ടെന്ന് തീർക്കാൻ വേണ്ടിയുള്ള നടപടി പെട്ടെന്നാക്കും.